ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകിട്ടത്തെ ചായക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വൈകിട്ട് സ്കൂളിലോട്ട് കുട്ടികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഞാൻ ഒരല്പം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊരു ബാറ്ററായിട്ട് നന്നായിട്ടൊന്ന് കലക്കിയിട്ടെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തിട്ട് ആദ്യം നോക്കിയിട്ട് വേണം പിന്നെ വെള്ളം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ലൂസായിട്ട് പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ അകത്ത് വയ്ക്കാനായിട്ട് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഒരല്പം മല്ലിയൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 4 മുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ തൈരാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർത്തപ്പോൾ അല്പം കൂടുതലായി പോയിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബ്രെഡിൽ തേക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഓരോ ബ്രെഡിൻ്റെ ഉള്ളിലും തേച്ച് കൊടുത്തിട്ട് നമുക്ക് വേറൊരു പീസ് ബ്രെഡ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് ഫില്ലിംഗ് വച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ ആ ഫില്ലിംഗ് വച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ചൂടാവാനായിട്ട് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ആദ്യം കലക്കി മാറ്റി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഈ ബ്രെഡ് മുക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഓയിൽ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 1 സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് മുഴുവൻ ബ്രെഡും നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എന്നാൽ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോൾ ചൂടോടുകൂടി നമുക്ക് ഇത് തയ്യാറാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.